بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله نعم قبول أكتر. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം ഏവരും ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുന്ന അതിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസമാണ് റജബ് 27 എന്നുള്ളത്. റജബ് 27 രാവിലാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രവാചക സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ നേട്ടത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒപ്പം പറയേണ്ട കാര്യമാണ്. മിഅ്റാജിന്റെ അനുഭൂതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേട്ടമാണ്. ഒന്നാമത്തെ നേട്ടം പരിശുദ്ധമായ ഖുർആൻ അവിടുത്തേക്ക് ലഭിച്ചു എന്നുള്ളതാണ് എങ്കിൽ രണ്ടാമത്തെ നേട്ടം, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുഅ്ജിസത്താണ് മിഅ്റാജ്. ഈ നേട്ടത്തിൽ നമുക്ക് മുത്തുനബിയോടൊപ്പം ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നേട്ടം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സന്തോഷം ജനിപ്പിച്ചത്? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട്, അബൂ താലിബിന്റെ വേർപാട്, അതുപോലെ തന്നെ ത്വായിഫിലേക്ക് പരിശുദ്ധ മതം പ്രബോധനം ചെയ്യാൻ ചെന്നപ്പോൾ കിട്ടിയതായ വളരെയധികം വിപരീത ദിശയിലുള്ള പ്രതികരണം, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നിരാശപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വലിയ ആശങ്കയും അതിലേറെ ചിന്താ പ്രശ്നവുമായി അടുത്ത വർഷം മദീനയിലേക്ക് ഹിജറ പോകേണ്ട ഒരു മാനസിക സംഘർഷവും, ഇങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ഈ മിഅ്റാജ് എന്ന് പറയുന്ന വലിയ അനുഭവം ഉണ്ടായത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന ഒരുപാട് കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു അങ്ങോട്ട് വിളിച്ച്. ലിനുരിയഹു മിൻ ആയാത്തിന, മാത്രവുമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണാൻ കഴിയുക എന്ന അനർഘ സൗഭാഗ്യത്തിലേക്കും അള്ളാഹു മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു എന്ന അനുഭവം, ഇത് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു മിഅ്റാജിന്റെ അനുഭവത്തിലൂടെ റജബ് 27. അവിടുത്തേക്ക് 52 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ വർഷത്തെ റജബ് 27. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സന്തോഷത്തിൽ ഒരു പ്രവാചക സ്നേഹി എന്ന നിലയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നു. സന്തോഷത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി നാം അത് ആഘോഷിക്കുന്ന പാരമ്പര്യ രീതിയാണ് നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പൊ മിഅ്റാജിന്റെ ദിവസം, അതായത് റജബ് 27 പകലിൽ, മിഅ്റാജ് തലേരാത്രിയിൽ നടന്നാൽ പിറ്റേ പകലിൽ ആ മിഅ്റാജിനോടുള്ളതായ സ്നേഹം, മിഅ്റാജിലൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തെ നാം ഏറ്റെടുക്കുകയാണ്. സന്തോഷത്തിന്റെ പ്രകടനമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ഫറോവയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷ പ്രകടനമായി ഞങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നു എന്ന് മദീനക്കാർ പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ നേട്ടങ്ങൾക്ക് നമ്മളും മൂമിൻ എന്ന നിലയിൽ അങ്ങോട്ട് സന്തോഷം പങ്കിടാണ്. ആ പ്രകടനം മിഅ്റാജിന്റെ പേരിൽ അതിന്റെ പിറ്റേ പകലിൽ റജബ് 27 നോമ്പിലൂടെ നാം അനുഷ്ഠിക്കുന്നു, അനുഭവിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പ്രവാചക സ്നേഹത്തിന്റെ ഭാഗവും കൂടിയാണ് മിഅ്റാജിന്റെ അന്ന്, മിഅ്റാജ് ദിനത്തിന്റെ അന്ന്, അതായത് റജബ് 27 നോമ്പെടുക്കാം. റജബ് 27 സുന്നത്ത് നോമ്പിന് എല്ലാവരും പ്രത്യേകം പ്രതീക്ഷിക്കുന്നുണ്ട്. റജബ് മാസം പൊതുവെ എല്ലാവർക്കും മിക്കവാറും നോമ്പ് ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. കഴിയുന്ന പോലെയൊക്കെ നോമ്പ് പിടിക്കുന്നവരുണ്ട് ചിലർ. ഏതായാലും റജബ് മാസത്തിൽ മൊത്തത്തിൽ നോമ്പ് സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് റജബിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ എന്ന് നമുക്ക് സാന്ദർഭികമായി ദുആ ചെയ്യാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകൾ, റജബ് 27 പകലിലെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇമാം ബൈഹഖിയുടെ ഫളായിലുൽ ഔഖാത്ത് എന്ന് പറയുന്ന കിതാബിൽ കാണാം ഒരു ഹദീസ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു ലഹു റജബ് ശദീദുൻ ശദീ അശദ്ദു ബയാളം മിനൽ ലബനി വഹലാ മിനൽ അസ്ലി. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്, പുഴയുടെ പേര് റജബ് എന്നാണ്. ആ പുഴയുടെ പ്രത്യേകത അതിലെ വെള്ളം തന്നെ, പാലിനേക്കാൾ വെളുപ്പ്, ശക്തമായ വെളുപ്പ്, തേനിനേക്കാൾ ശക്തമായ മധുരം. ഈ പുഴ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഈ സൗഭാഗ്യം ആർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കി എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് മൻസാമ യൗമം മിൻ റജബിൻ, റജബിൽ ഒരു നോമ്പെടുക്കുന്ന ആൾക്ക്, റജബിൽ ഒരു നോമ്പെങ്കിലും എടുത്താൽ ഈ ഭാഗ്യം കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഖാഹുല്ലാഹു മിൻ ദാലിക നഹർ, പലപ്പോഴും ഈ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ മഹാനായ അശ്ശൈഖ് ഇമാം അലാഉദ്ദീൻ അൽ അനിയ്യൻ അൽ മുത്തഖിയൽ ഹിന്ദി തങ്ങൾ അദ്ദേഹത്തിന്റെ കൻസുൽ ഉമാൽ ഫി സുനനിൽ അഖ്വാലി വൽ അഫ്ആൽ എന്ന കിതാബിലും മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ ഗുനിയയിലും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി ഖസ്റൻ ലാ യദ്ഖുലുഹു ഇല്ലാ സുവാമു റജബ്. സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിന്റെ പേരും റജബ് എന്നാണ്. അതിലേക്കുള്ള പ്രവേശം റജബിൽ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ളതാ, അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ റജബിലെ നോമ്പിന്റെ പൊതുവെ ഉള്ള ശ്രേഷ്ഠതയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി കണ്ടോളൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രം റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇമാം മുഹയ്യി സുന്ന അബൂ യഹ്യ സക്കരിയ്യ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹാഷിയത്തുൽ ജമൽ എന്ന ഷാഫിഈ മദ്ഹബിലെ കീടയറ്റ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ ഹാഷിയത്തുൽ ജമലിൽ പറയുന്നത് വയുസന്നു ഐലൻ യൗമ യൗമിൽ സൗമ യൗമിൽ മിഅ്റാജ്, റജബ് 27 പകലിൽ നോമ്പ് സുന്നത്താണ്. ഇനി കാണാം, സയ്യിദുൽ ബക്കറിയുടെ ആനത്തിൽ പറയുന്നത് വയുസ്തഹബ്ബു സൗമ യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ അന്നത്തെ ദിവസത്തെ നോമ്പ് അത് സുന്നത്താണ്. അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് കൃത്യമായ പരാമർശം ഉണ്ട്. ഇത് സംബന്ധമായി ധാരാളം ഹദീസുകൾ, അതായത് റജബ് 27 നോമ്പിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഗസ്സാലിയുടെ ഇഹ്യായിൽ കാണുന്ന ഒരു ഹദീസ് കേട്ടോളൂ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമ സബ്ഇൻ വഇശ്രീന മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ സിത്തീന ശഹ്റാ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ആരെങ്കിലും റജബ് 27 പകലിൽ നോമ്പെടുത്താൽ ആ മനുഷ്യന് അള്ളാഹു 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കബൂലാവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ നേരത്തെ ഇതൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. റമദാന്റെ നോമ്പിനെ കുറിച്ചും അല്ലാത്ത സുന്നത്ത് നോമ്പുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞോടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് കബൂലാവാനുള്ള നമ്മുടെ അവയവങ്ങൾ തെറ്റ് ചെയ്യാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നിലനിർത്തിയിട്ട് തഖ്വയോടുകൂടെ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് അള്ളാഹു കബൂലാക്കിയാൽ. റജബ് 27 പകലിലെ നോമ്പാണെങ്കിൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് 27 പകലിന്റെ പ്രത്യേകത എന്തെന്നറിയോ, മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റസൂൽ പദവി ഉണ്ട് എന്ന് പറഞ്ഞ് വന്നിറങ്ങിയ ദിവസമാണ് റജബ് 27 പകല്. നുബുവത്ത് പോലെ തന്നെ റിസാലത്തും അതിപ്രധാന. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ 313 പേര് മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്, അതിൽ പരിഗണിക്കപ്പെട്ടു എന്ന വിവരം പറയാൻ, റിസാലത്തിന്റെ പദവി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി എന്ന വിവരം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് റജബ് 27 പകലിലാണ്. അപ്പൊ റിസാലത്തിന്റെ പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ഉണ്ട്, പക്ഷെ അത് ഉണ്ട് എന്നത് പറയാൻ വന്ന ദിവസമാണ് റജബ് 27 പകൽ. ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി കേട്ടോളൂ, ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ യൗമും വലൈല, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് റജബ് മാസത്തിൽ പവിത്രമായ ഒരു രാത്രിയുമുണ്ട് ഒരു പകലുമുണ്ട്.
കേട്ടോളു മൻസാമദാലിക്കൽ യൗമ ആരെങ്കിലും ആ പകലിൽ നോമ്പെടുത്താൽ വഖാമത്തിൽ കല്ലൈല ആരെങ്കിലും ആ രാത്രിയിൽ ഇബാദത്തും എടുത്താൽ അതായത് മിഹ്റാജിന്റെ രാവ് റജബ് 27-ാം രാവിന്റെ ആ രാത്രിയിൽ ആരെങ്കിലും ഇബാദത്തുമായി ഹയാത്താക്കി പിറ്റേ പകലിൽ നോമ്പുമെടുത്താൽ كان كمن صام من الدهر 100 سنة نور كلم നോമ്പെടുത്തവന്റെ കൂലി കിട്ടും ഈ ഹദീസിൽ അങ്ങനെ ഉള്ളത് കേട്ടോളൂ വഖാമ 100 സനത്തിൻ നൂറ് കൊല്ലം രാവ് ഹയാത്താക്കിയ കൂലിയും കിട്ടും ഏതാണ് ആ ദിവസം എന്നറിയോ ഹുവ ലിസലാസിൻ ബഖൈന മിൻ റജബിൻ അത് റജബ് 27 ആണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ബഅസല്ലാഹു മുഹമ്മദൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റസൂൽ പദവി അല്ലാഹു നിയോഗിച്ചത് ആ ദിവസത്തിലാണ് റജബ് 27-ന്റെ പകലിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖി അവിടത്തെ ഫളായിലുൽ ഔഖാത്തിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ജീവിതത്തിൽ റജബ് ആവർത്തിച്ച് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞവരാ നമ്മൾ പക്ഷേ ഇതൊരു വലിയൊരു അനുഗ്രഹമായി നാം കാണണം ഇതൊരു ആവർത്തിക്കാത്ത അനുഗ്രഹമായി ഈ വർഷത്തെ റജബ് നാം ഓരോരുത്തരും അവനവന്റെ ആയുസ്സിൽ അവസാനത്തെ റജബാണെന്ന് ഞങ്ങൾ കണക്കാക്കാം റജബ് 27-ന്റെ സുന്നത്ത് നോമ്പിനെതിരെയൊന്നും ചീത്ത പറയാനും അതിനെ വിമർശിക്കാനൊന്നും ആരുമായിട്ടില്ല ഇസ്ലാമിക കർമ്മശാസ്ത്രം അത്രയും സ്പഷ്ടമായി അതിന്റെ തെളിവുകൾ പറഞ്ഞിട്ടുള്ള ഒരു നോമ്പാണ് മാത്രമല്ല ഇനി നിങ്ങൾ നോക്കൂ حبيباي نبي كريم صلى الله عليه وسلم تنقلوا لنا حديثه كندولو عن ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم من صام يوم السابع والعشرين من رجب رجب 27 ആരെങ്കിലും നോമ്പെടുത്താൽ كتب له ثواب صيام 60 شهرا നേരത്തെ പറഞ്ഞ 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു നൽകും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 60 മാസം നോമ്പെടുത്ത പ്രതിഫലം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസാണ് ഫളായിലുൽ ഔഖാത്തിൽ ഹദീസാണ് ഇതിൻ പറഞ്ഞത് ഇപ്പോ പറയുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ ഉനിയയിലുള്ള ഹദീസാണ് പറഞ്ഞത് ഇനി കണ്ടോളൂ മഹാനായ സ്വഹാബി പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചെറിയ ആളൊന്നും അല്ലാട്ടോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്വഹാബികളെ പോലും തിരുത്തിയ കുട്ടിയാണ് മഹാപണ്ഡിതനാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രഗൽഭൻ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا ഈ അധ്യായം അവതരിക്കുന്ന സമയത്ത് ഈ അധ്യായത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബത്ത് പരിശുദ്ധ ഖുർആനിൽ 4 വട്ടം വഹ്യ് വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും അതിനോട് യോജിച്ചുകൊണ്ടും ഉമർ പറഞ്ഞ കാര്യത്തെ അള്ളാഹു ന്യായീകരിച്ചതിന്റെ പിന്നാലെ വഹ്യ് വന്നിട്ടുള്ള പല കാര്യങ്ങളാണ് അതിൽ പെട്ടതാണ് ഒന്ന് സമ്പൂർണ്ണ മദ്യനിരോധനം തുടങ്ങിയ 4 കാര്യങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചെയ്സ് ചെയ്താണ് വഹ്യു വന്നിട്ടുള്ളത് അത്രയും വലിയ അഭിപ്രായ ചിന്തയുടെ വിശാലതയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന അധ്യായം അവതരിച്ചപ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അതിൽ പറയുന്നുണ്ട് എന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോ അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചല്ല ചെയ്തത് അത്രയും വലിയ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട പുണ്യമേനിയോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് പഠിച്ചോനെ നിന്റെ ഖുർആൻ നീ പഠിപ്പിക്കണേ എന്ന് ഏതൊരു സഹാബിക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത് അത് ഈ ഒരു സഹാബിയുള്ളൂ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ദുആ എന്ന ആ ഒരു പദവി റഈസുൽ മുഫസ്സിർ റഈസുൽ മുഫസ്സിരീൻ മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്ന പദവി കിട്ടി ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ച ദുആ എന്ന ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും സ്വഹാബികളിൽ പ്രമുഖനും പ്രധാനിയുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റജബ് 27 വരുമ്പോ എന്താ ചെയ്യാന്നറിയോ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇദ കാന യൗമുസ് സാബിഇ വൽ ഉസ്രീന മിൻ റജബിൻ റജബ് 27 വന്നു കഴിഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനാണ് മഹാനവരകൾ അസ്ബഹ മുഅ്തകിഫ സുബ്ഹി മുതൽ കിഅ്തികാഫിലായിരിക്കും വദല്ല മുസല്ലിയൻ ഇലാ വഖ്തിൽ ളുഹ്രി മഹാനവരകൾ നിഴല് കാണ ഒരു വസ്തുവിന്റെ നിഴല് അതിനോളമാകുന്ന വെയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന നേരമുണ്ടല്ലോ ആ നേരം വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കയറും മഹാനവരകൾ ളുഹ്ർ വരെ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കും
എന്നിട്ടോ ലുഹർ കഴിഞ്ഞാൽ അസർ വരെ മഹാനവറുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് പറയുമായിരുന്നു ഹക്കദ കാന യസ്നഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഫി ഹാദൽ യൗം റജബ് 27 വന്നാൽ ഹബീബ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ചില റജബ് 27 പകൽ ഇങ്ങനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ റജബ് 27 പകൽ നോമ്പുകാരനാണെങ്കിൽ പോലും ഒരുപാട് അമലുകളിൽ ശ്രദ്ധിക്കണം. പരമാവധി ആ ദിവസം പകലും രാവും ഹയാത്താക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റജബ് 27 നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ടുള്ള ഒരു കൊച്ചു കൊച്ചു ടിപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, നമ്മൾ നോമ്പെടുക്കുന്നവരായിരിക്കും റജബ് 27. റജബ് 27 നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ സുന്നത്ത് നോമ്പുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പറയുമ്പോൾ ഇത് പറയാറുണ്ട്. ഒന്നുകൂടി പറയാണ്, റജബ് 27 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് നിയ്യത്താണ്. രണ്ടാമത്തേത് ഈ സന്ദർഭം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഇൻഷാല്ലാഹ്. ഒന്നാമത്തേത് നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ റമദാന്റെ നോമ്പിനൊക്കെ നിയ്യത്ത് വെക്കുന്നത് രാത്രിയാണ്. കാരണം അതിന്റെ നിബന്ധന അങ്ങനെയാണ്. ഫർളായ നോമ്പിന്റെ ഒക്കെ നെയ്യത്ത് രാത്രി വെക്കണം. സുന്നത്തായ നോമ്പിന്റെ നെയ്യത്ത് പകല് വെച്ചാൽ മതി, ലുഹറിന് മുമ്പായാൽ മതി, വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുന്നത്തായ നോമ്പാണ് റജബ് 27 പകലിലെ നോമ്പ്. റജബ് 27 പകലിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആള് നെയ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയം വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. റജബ് 27 പകലിൽ ഒരാൾ ഫർള് നോമ്പ് കലാവീട്ടലാണ് എങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പകലിൽ നടക്കുന്നത് ഫർള് നോമ്പായതുകൊണ്ട് ഫർള് നോമ്പ് കലാവിട്ട നാളും നേർച്ചയാക്കിയ നോമ്പാണെങ്കിൽ അതും വാജിബായ നോമ്പാണ്. അങ്ങനെയുള്ളവരൊക്കെ രാത്രി തന്നെ നെയ്യത്ത് വെക്കണം, രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കണം. ഖാല ശൈഖുന കശൈഖിഹി വല്ലദി യത്തജുഹു അന്നൽ ഖസ്ദ വുജൂദു സൗമിൻ ഫീഹാ ഫഹിയ കത്തഹിയത്തി ഫഇന്ന വതതവുഅ അയ്ദൻ ഹസല വയൻ സഖത അൻഹു തലബു വഇല്ല സഖത അൻഹു തലബു. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫതഹുൽ മുഈനിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വലിയ മഹാന്മാരായ ഇബ്നു ഹജർ തങ്ങളെ പോലെ ഉള്ളവരൊക്കെ വളരെ പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, റജബ് 27 പോലെയുള്ള സുന്നത്ത് നോമ്പ് നമുക്ക് ശറഅക്കപ്പെട്ടിട്ടുള്ള ആ ദിവസങ്ങളുടെ പകലിൽ നോമ്പ് ഉണ്ടായാൽ തന്നെ അന്നത്തെ ദിവസം സുന്നത്ത് നോമ്പെടുത്ത കൂലി അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അപ്പൊ അന്നത്തെ പകലിൽ ഫർള് നോമ്പ് ഒരാൾ കലാവീട്ടിയാൽ, ഫർള് കലാവിട്ടൽ സാധ്യമാകുന്നതോടുകൂടെ ആ പകലിൽ നോമ്പുണ്ടാവുക എന്ന ഒരു ഉദ്ദേശമേ ഉള്ളൂ. അതോടുകൂടെ ആ ദിവസത്തിലെ സുന്നത്ത് നോമ്പിന്റെ കൂലിയും കിട്ടും. അപ്പോൾ ഫർളിന്റെ നെയ്യത്ത് വെച്ച് രാത്രി ഒരാൾ പിറ്റേ പകലിൽ സുന്നത്ത് നോമ്പ് ഫർള് കലാവിട്ടുന്ന ദിവസമാക്കി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടു കൂലിയും കിട്ടും, ഫർളിന്റെ കിട്ടും, സുന്നത്തിന്റെ കിട്ടും. ഇനി ഒരാൾ നെയ്യത്ത് വെച്ചോടത്ത് ഫർള് കലാവിട്ടുന്നു എന്ന നെയ്യത്തിന്റെ കൂടെ തന്നെ സുന്നത്തിനെയും കരുതിയാൽ ഉറപ്പായിട്ടും അതിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നെയ്യത്തിൽ ഫർള് കലാം വിട്ടുന്നവരാണെങ്കിലും നേർച്ചയാക്കിയ നോമ്പാണെങ്കിലും രാത്രിയാണ് അവർ നെയ്യത്ത് വെക്കേണ്ടത്, പകലല്ല. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ? പരിശുദ്ധമായ റജബിന്റെ 27 പകലിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു സന്ദർഭം അള്ളാഹു മുന്നിൽ തന്നാൽ ആയുസ്സിൽ അനർഘമായി കിട്ടുന്ന ഈ മഹാഭാഗ്യത്തെ നാം ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി തന്നെ കാണണം. അങ്ങനെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തെ നഷ്ടപ്പെടാതെ നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം, നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. അപ്പൊ റജബ് 27 ഇനി ഇൻഷാല്ലാ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ ആ ഒരു പകലിൽ നമുക്ക് നോമ്പെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലേക്കും നമ്മൾ നേരത്തെ ഒന്ന് ഒരുങ്ങി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ തുടർച്ചയായി നോമ്പെടുക്കുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്, മറ്റു പല രീതികളിലും വല്ല യാത്രയൊക്കെ അന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോമ്പിനെയും കൂടി പരിഗണിച്ചിട്ട് കൊണ്ടാവണം എന്നുള്ളത്. അപ്പൊ അതായത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന റജബ് 27 പകൽ ഈ ഒരു സന്ദർഭം അതിനെ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അഫ്ദലുസ് സുഹൂരിൽ സൗമി ബഅദ റമളാൻ അൽ അശ്ഹുറുൽ ഹുറും.
അതിനോട് അനുബന്ധമായി മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫതഹുൽ മുഴുവൻ അടക്കം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും പുണ്യമുള്ള കൂലിയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് റമദാൻ കഴിഞ്ഞാൽ അഷ്ഹുറുൽ ഹുറുമാണ്, അതായത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ നാല് മാസങ്ങളാണ് പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും കൂലിയുള്ള മാസങ്ങൾ. ഈ നാലെണ്ണത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് മുഹറാണ്, രണ്ടാം സ്ഥാനത്ത് റജബ് ആണ്. സുമ്മ റജബ്, സുമ്മ ദുൽഹിജ്ജ, സുമ്മ ദുൽഖഅദ്, ثم شهر شعبان وصوم تسعي ذي الحجة أفضل من صوم عشر المحرم الذي يندب صومها. هذا വേറെ വിഷയം. അപ്പോൾ ഇൻഷാഅല്ലാ റജബ് 27 ന്റെ പകലിൽ നോമ്പെടുക്കുന്ന ആളുകൾ ഈ സന്ദർഭത്തെ മാനിക്കണം. ഇത് ആയുസ്സിൽ അനർഹമായി കിട്ടുന്ന ഒരു ദിവസമാണ് എന്ന പരിഗണനയിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നമ്മൾ നടത്തി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, സുന്നത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് പിടിക്കണം എന്നുള്ളതല്ല, എത്ര സുന്നത്ത് നോമ്പുകൾ നാം അനുഷ്ഠിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് നോമ്പുകൾ ഒരാൾ എടുക്കുന്നോടത്ത് തന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി സ്ഥിരമായി വരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ബാഹിലി എന്നാണ്. അദ്ദേഹം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വന്നു. ഒരിക്കൽ വന്ന് അയാൾ പോയി, പിന്നീട് വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. സുമന്തല കഫഅതാഹു ബഅദസ്സന, ഒരു കൊല്ലം കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. വന്ന് പോയി ശേഷം പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാം. മിക്കവാറും കാണാൻ വരുന്ന ആളാണ്. അങ്ങനെ വന്നപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ശ്രദ്ധിച്ചപ്പോൾ അയാളുടെ രൂപവും കോലവും അയാളുടെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന്റെ ഭംഗിയും ഒക്കെ പോയി. അദ്ദേഹത്തിന്റെ രൂപം കോലമൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹബീബായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ അമാ തഅരിഫുനി, എന്നെ അങ്ങേക്ക് മനസ്സിലായില്ലേ, ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ലേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിച്ചു നോക്കി, മനസ്സിലായി, ആ നബിയെ ഞാനാണ് ആ ബാഹിലി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീണ്ടും ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നിന്റെ രൂപവും കോലവും ഒക്കെ മാറിയല്ലോ. കുന്ത ഹസനൽ ഹൈആ, ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നിന്നെ കാണാൻ, നല്ല രൂപവും ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ. കാല, അദ്ദേഹം പറഞ്ഞു, മാ അക്കൽത്തു ത്വആമൻ ഇല്ലാ ബിലൈലി മുൻദു ഫാറഖതുകാ, നബിയെ കഴിഞ്ഞ കൊല്ലം അങ്ങയെ കണ്ട് വന്നു പോയ ശേഷം, സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞ കൊല്ലം ഞാൻ അങ്ങയെ കണ്ട് പോയ ശേഷം ഒറ്റ ദിവസവും രാത്രിയിലെ ഒരു നേരത്തെ ഭക്ഷണം അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നബിയെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലിമ അദബത നഫ്സക, എന്തിനാ നീ നിന്റെ ശരീരത്തെ ഇങ്ങനെ അദാബാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പെടുക്കായിരുന്നു, ഇവിടുന്ന് പോയിട്ട് ഒരു ദിവസം രാത്രിയിലെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം ആ രീതിയിലേക്ക്, അതും വളരെ തുച്ഛമായ ഭക്ഷണം, ഞാൻ അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോയത് നബിയെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സും ശഹ്റ സബരി, മോനെ ഇങ്ങനെ ജീവിച്ച് മരിക്കില്ലേ, നീ സബറിന്റെ മാസത്തിലെ നോമ്പ് മാത്രം എടുക്കാൻ നോക്ക. സബറിന്റെ മാസം എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രം എടുത്താൽ മതി, ഇങ്ങനെ സുന്നത്ത് നോമ്പ് എടുക്കല്ലേ. മാത്രവുമല്ല, യൗമ മിൻകുല്ലി ശഹ്രിൻ, എല്ലാ മാസവും നിനക്ക് നോമ്പ് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു നോമ്പ് എടുക്കാം, മറ്റെല്ലാ മാസത്തിലും ഏതെങ്കിലും ഒരു ദിവസം ഒരു സുന്നത്ത് നോമ്പ് എടുക്കുക, റമദാൻ മൊത്തം എടുക്കുക, അല്ലാതെ ശരീരത്തെ നശിപ്പിക്കല്ലേ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ സിദിനി, എനിക്ക് അതിൽ കൂടുതൽ കഴിയും, ഫഇൻ നബി ഖുവ, എനിക്ക് ആരോഗ്യമുണ്ട് നബിയെ. അപ്പൊ ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു, സും യൗമൈനി, എന്ന മാസത്തിൽ രണ്ട് നോമ്പ് എടുക്കുക, റമദാൻ ഫുള്ളും എടുക്കാം, മാസത്തിൽ രണ്ട് നോമ്പ് എടുക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയും നബിയെ, എനിക്ക് കൂടുതൽ നോമ്പെടുക്കണം. അപ്പൊ റസൂലുള്ള പറഞ്ഞ, എന്നാ മാസത്തിലെ ആ വെളുത്തവാവിന്റെയോ കറുത്തവാവിന്റെയോ ഒക്കെ സുന്നത്ത് നോമ്പുകളിൽ പെട്ട ഏതെങ്കിലും മൂന്ന് നോമ്പുകൾ എടുക്കുക. അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് കഴിയും നബിയെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നീ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ നോമ്പെടുക്കുക, റമദാൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ നോമ്പുണ്ട്. നേരത്തെ പറഞ്ഞ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ നാല് മാസങ്ങളിൽ നോമ്പെടുക്കുക. ആ സ്വഹാബിയോട് പറഞ്ഞ, അവിടെയും നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ ആരോഗ്യമനുസരിച്ച് നോമ്പ് എടുക്കുകയും നോമ്പ് വിടുകയും ചെയ്യണം എന്ന് ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിക്ക് പ്രത്യേകം നിർദ്ദേശിച്ചു. ഇവിടെയെല്ലാം രോഗമുള്ളവർ നോമ്പെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ സുന്നത്ത് നോമ്പിൽ, റജബ് 27 ന്റെ സുന്നത്ത് നോമ്പ് കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം,
അവനവന്റെ കഴിവിനനുസരിച്ച് ശരീരത്തിന്റെ ആരോഗ്യത്തെ സൂക്ഷിച്ചു വേണം നോമ്പെടുക്കുക എന്നുള്ളത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ ഹദീസ് ഇമാം അബൂദാവൂദ് സുനനിൽ ഉദ്ധരിച്ച ഹദീസ് സയ്യിദുൽ ബക്കരി ഇആനത്തിൽ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. വൈന്നമ അമറൽ മുഖാത്തബ നോമ്പ് അധികമായാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഒരു തോന്നൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇതുപോലെ നോമ്പെടുത്ത് ക്ഷീണിച്ചു വന്ന ആളോട് ഈ രീതിയിൽ ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത്. കാരണം ഒരാളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് നോമ്പ് മാറിക്കഴിഞ്ഞാൽ അവിടെ ആ നോമ്പ് അരുത് എന്ന കൃത്യമായ നിയമം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സയ്യിദുൽ ബക്കരി രേഖപ്പെടുത്തുന്നത്. ഒരാൾക്ക് നോമ്പെടുക്കുക എന്നുള്ളത് പ്രയാസമല്ലെങ്കിൽ ആ റജബ് മാസത്തിലെ അല്ലെങ്കിൽ മുഹറം മാസത്തിലെ അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുക എന്നത് വലിയ ശ്രേഷ്ഠത ഉള്ള കാര്യമാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനനുസരിച്ച് ശരീരത്തെ മാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റജബ് മാസത്തിന്റെ 27-ാമത്തെ ദിവസത്തിന്റെ നോമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഈ ദിവസത്തിന്റെ പവിത്രതയെ മാനിച്ച് രാവ് ഹയാത്താക്കിയും പകല് നോമ്പെടുത്തും എന്ന ഹദീസിലുള്ളത് ആ രീതിയിൽ നമുക്ക് ഈ മാസത്തെ നെഞ്ചോട് ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി സംഭവിച്ചുള്ള തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ. അല്ലാ, ഞങ്ങളോട് നീ കരുണ ചെയ്യണേ. അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ. അല്ലാ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ. അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യമാരിൽ, മാതാപിതാക്കളിൽ, സഹോദരങ്ങളിലൊക്കെ പനി വരുന്നുണ്ട്. പനിയുടെ ഗൗരവം നീ കുറച്ച് കളയണേ. അല്ലാ, പനിമൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ. അല്ലാ, അള്ളാഹുവേ മക്കളുടെ കടബാധ്യത, മക്കളുടെ ജോലിയില്ലായ്മയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രായമുള്ള ഒരു ഉപ്പ സങ്കടം പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ മക്കളുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേ. അല്ലാ, ജോലിയില്ലാത്ത മക്കൾക്ക് അനുയോജ്യമായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാ, അള്ളാഹുവേ ഗൾഫിൽ പോയ പലരും ജോലി തേടുന്നു. അള്ളാഹുവേ അനുയോജ്യമായ ജോലി അടുപ്പിക്കണേ. അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലിശക്കടവുമായി ബന്ധപ്പെട്ട് കടക്കെണിയിൽപ്പെട്ടവരുണ്ട്. അല്ലാ, കടങ്ങൾ വീട്ടി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ കടങ്ങളൊക്കെ നീ തന്നതാണ്, നീ കടം വീട്ടി തരണേ. അല്ലാ, ഈ അടുത്ത ദിവസങ്ങളിലായി നടന്നു കാണേണ്ട വിവാഹങ്ങൾ, മക്കളുടെ വിവാഹങ്ങൾ, സഹോദരങ്ങളുടെ വിവാഹങ്ങൾ, അള്ളാഹുവേ എല്ലാം നീ എളുപ്പമാക്കണേ. അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹ പ്രായമായവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും ഞങ്ങളെ നീ ചേർക്കണേ. അല്ലാ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ. അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ. അല്ലാ, അല്ലാഹുവേ റബ്ബെ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ. അല്ലാ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ കബറിടത്തിലേക്ക് ഈ നല്ല കാര്യങ്ങളുടെ എല്ലാം മിഥില് സവാബ് എത്തിക്കണേ. അല്ലാ, അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നു, മറ്റു സൽക്രമങ്ങൾ ചെയ്യുന്നു, എല്ലാം നീ കബൂലാക്കണേ. അല്ലാ, എല്ലാം നീ സ്വീകരിക്കണേ. അല്ലാ, അല്ലാഹുമ്മ റബ്ബന അതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.